വാസ്തു അഡ്വൈസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തെക്ക് ദർശനമായിട്ടുള്ള നമ്മുടെ 33-ാമത്തെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ആണ്. FDH എന്ന് പറഞ്ഞാൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള അബ്ദുൾ സലീം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ്. അപ്പൊ തെക്ക് ദർശനമായിട്ടുള്ള ഒരു വാസ്തു ഫ്ലോർ പ്ലാൻ, 2 ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, 2-ാമത്തെ ബെഡ്റൂം, 2 ടോയ്ലറ്റ്, ഇതാണ് 2 ടോയ്ലറ്റ്, കിച്ചൺ വർക്ക് ഏരിയ, ഇവിടെ കിച്ചൺ, ഇവിടെ വർക്ക് ഏരിയ, ലിവിങ് ഡൈനിങ്, ഇവിടെയാണ് ലിവിങ് വരുന്നത്, ഇവിടെയാണ് ഡൈനിങ് വരുന്നത്. പിന്നെ സിറ്റ് ഔട്ടുള്ള 1500 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണിത്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണ് ഇടാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫേസിങ്ങും ഡീറ്റെയിലേക്ക് പോകാം. ഇത് ഫേസിങ് വരുന്നത് തെക്ക് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പോൾ ഇത് തെക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ യോനിസംഖ്യ പറയുന്നത് 7 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3 എന്ന യോനിസംഖ്യയിലുള്ള യോനിസംഖ്യ കൊടുക്കണമെന്നാണ് ഒരു ഗ്രൂപ്പ് പറയുന്നത്. 2-ാമത്തെ ഗ്രൂപ്പ് പറയണം 3 അല്ലെങ്കിൽ 1 എന്ന യോനിസംഖ്യയിലുള്ളതാണ് സ്വീകരിക്കാൻ എന്ന് പറയുന്നത്. ഇത് 1500 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ആണ് ഇതിനകത്ത് നമ്മൾ കമ്മ്യൂണിറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അളവ് എടുത്തെന്ന് വെച്ചാൽ 2 രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കോൽവരില് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ ടേബിളും നമ്മുടെ FDH എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബിന്റെ ടേബിളും. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കൈകണക്ക് പട്ടിക വരുന്നത്. അപ്പോൾ ഈ ഒരു കൈകണക്ക് പട്ടിക അത് നോക്കിക്കഴിഞ്ഞാൽ കോൽ ചുറ്റ് അല്ലെങ്കിൽ ആയം വ്യയം നക്ഷത്രം വയസ്സ് തിഥി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് സാധാരണ ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ ചെയ്തത്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പറഞ്ഞാലും ഇതിപ്പം കുറച്ച് നാളെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു വാസ്തുപ്രകാരമായിട്ടുള്ള അളവുകളൊക്കെ ഈ ടേബിളിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ടേബിളുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അങ്ങനത്തെയുള്ള കൈകണക്ക് പട്ടിക എന്ന് പറഞ്ഞാൽ 1 കോൽ 72 സെന്റിമീറ്റർ എന്നുള്ള കോൽ കണക്കിൽ നമ്മൾ കൺവെർട്ട് ചെയ്തിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഇപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് 1500 സ്ക്വയർ ഫീറ്റ് എന്ന് താഴെ നോക്കുക. പിന്നെ നമ്മൾ യോനിസംഖ്യ പറഞ്ഞു 7 അല്ലെങ്കിൽ 3 പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇവിടെ യോനിസംഖ്യ നോക്കുക. ആ യോനിസംഖ്യയ്ക്ക് അതിന് നേരെ ഇങ്ങോട്ട് പ്രയോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഉത്തമത്തിലുള്ള അളവ് അങ്ങനെ സെക്കൻഡ് എന്ന് പറഞ്ഞ അളവിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഏതാണ് വയസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് കോൽ കണക്കാണ് അതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാസ്റ്റർ ക്ലാസ് വെച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളും വൈകുന്നേരം 8:30 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിലും ഞാൻ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ഇനി ഇപ്പോൾ നമുക്ക് ഔട്ടർ അളവ് എടുക്കാൻ വേണ്ടി 11 ഇപ്പെടുത്തിട്ട് 4919 കോമ്പിനേഷൻ അളവുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ 1002 സെന്റിമീറ്റർ ആണ് നമുക്ക് നീളം വരുന്നതെങ്കിൽ ആ 1002 സെന്റിമീറ്ററോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങൾ, അത് ഏത് കോൽ കണക്കാണ്, അതിൻ്റെ പ്രയോറിറ്റി ഏതാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതിൻ്റെ യൂണിറ്റ് സംഖ്യ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്തേക്കുന്ന അളവാണ് കൊടുത്തത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മുറ്റത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന ടേബിളാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ വെബിനാറിനകത്ത് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് ലൈവായിട്ട്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലൈവ് മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് കൃത്യമായിട്ട് നിങ്ങൾ സംശയമുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രാക്റ്റീവ് മോഡലായിരിക്കും ഇനി മുതൽ നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 9869 കോമ്പിനേഷനുള്ള വീടിൻ്റെ ഔട്ടറിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് എടുക്കാൻ പറ്റുന്ന അളവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഫേസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് 2-ാമത് നമ്മുടെ പൊസിഷനിലേക്ക് പോകാം. അപ്പോൾ പൊസിഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കണം നോക്കാം. പൊസിഷൻ്റെ അകത്ത് നമ്മൾ ആദ്യം നോക്കുമ്പോഴത്തേക്കും 1-ാമത് എന്ന് പറഞ്ഞാൽ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഗ്രഹമധ്യ സൂത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ അറിയാം ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ പോകുന്നത്. അപ്പോൾ ആ സെൻട്രൽ ലൈൻ്റെ അകത്ത് കൃത്യമായിട്ട് ജനലുകളോ വാതിലുകളോ വരെ എന്തൊക്കെ രീതിയിൽ വേണം നമ്മൾ ക്രമീകരിക്കാൻ, അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. അത് ഇവിടെ നമ്മൾ നോക്കുക വെച്ചാൽ മുറികളുടെ പൊസിഷനാണ് അടുത്ത പിന്നെ പറയുന്നത്. അപ്പോൾ മുറികളുടെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അടുക്കള, വർക്ക് ഏരിയ, ബെഡ്റൂം, ലിവിങ് ഡൈനിങ് പ്രെയർ റൂം, ടോയ്ലറ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഡിസൈൻ ഫയൽ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ ഒരു ഫ്ലോർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത 3-ാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ മുറികളുടെ ഉള്ളളവ് നോക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ദർശനം പറഞ്ഞു, ദിശ പറഞ്ഞു, അത് കഴിഞ്ഞ സ്ഥാനം പറഞ്ഞു, 3-ാമത് നമ്മൾ അളവുകൾ. ഈ ഒരു പ്രയോറിറ്റി രീതിയിലാണെങ്കിൽ ഇതേപോലെയായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ മുറികളുടെ അളവുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കള കൃത്യമാക്കണം, അല്ലെ പാചകം ചെയ്ത വർക്ക് ഏരിയ ആണെങ്കിൽ വർക്ക് ഏരിയ വൃത്തിയാക്കണം, ബെഡ്റൂമുകൾ ഇപ്പോൾ 2 ബെഡ്റൂം ആണെങ്കിൽ 2 ബെഡ്റൂം വൃത്തിയാക്കണം, ലിവിങ്ങും വൃത്തിയാക്കണം, ഡൈനിങ്ങും വൃത്തിയാക്കണം, അതുപോലെ കാര്യങ്ങൾ കൃത്യമാക്കണം. ഇപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭിത്തി പറഞ്ഞിട്ടുള്ള കൃത്യമാക്കണം, അത് കഴിയുമ്പോൾ ലിവിങ്ങിൻ്റെ അളവ് കൃത്യമാക്കണം, ഡൈനിങ് കൃത്യമാക്കണം, മാസ്റ്റർ ബെഡ്റൂം കൃത്യമാക്കണം, ഈ ബെഡ്റൂം 2 കൃത്യമാക്കണം, കിച്ചൺ കൃത്യമാക്കണം, വർക്ക് ഏരിയ കൃത്യമാക്കണം. ഈ ടോയ്ലറ്റും ഈ ടോയ്ലറ്റും ഈ സിറ്റ് ഔട്ടും കൃത്യമാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി എല്ലാ അളവുകളും കൃത്യമാക്കി വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ടേബിൾ വെച്ചിട്ടാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ 2698 കോമ്പിനേഷനുള്ള മുറികളുടെ ഉള്ളളവ് എടുക്കുന്ന ടേബിളാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ നീളം വീതി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ വെബിനാറിനകത്ത് നമ്മൾ ലൈവായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഈസി ആയിട്ട് അറിയാൻ ചെയ്യണമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ലൈവ് വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തു. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
ഇനിയിപ്പോൾ ഇതേപോലത്തെ ഫ്ലോർ പാനുകളുടെ എങ്ങനെയാണ് അളവുകൾ ഉൾപ്പെടെ ഉള്ളത്, ഫ്രീ ആയിട്ട് ലൈവായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇതുണ്ട്, അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ ഫ്ലോർ പാനുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വെബിനാറിൻ്റെ അകത്ത് നമ്മൾ വരുന്നത് ഇതേപോലത്തെ ക്ലാസ്സുകളും കാര്യങ്ങളും. അപ്പോൾ താഴത്തെ ലിങ്ക് കാണിച്ചു തരാം, ആ ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് സാമ്പിൾ പേജസ്, നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിൾ പേജസിൻ്റെ കാൽക്കുലേഷൻ ടേബിൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെബിനാറിൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാസ്തു ഫ്ലോർ പ്ലാൻ, ഈ ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമായിട്ടുള്ള PDF എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഡിസൈനുകൾ ഇടുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി, ആ VIP ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 7 ഡേയ്സ് വീഡിയോ സീരീസ് ആണ്, ആ 7 ഡേയ്സ് വീഡിയോ സീരീസിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാം താഴെ കാണുന്ന ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഫ്രീ ആയിട്ട് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള മറുപടിയെങ്കിലും ഞാൻ പറയാം. ഞാനൊരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. മിഷൻ എന്ന് പറഞ്ഞാൽ 100,000 വീടുകൾ ഉണ്ടാക്കുക, വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി മെമ്പറെ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കൊണ്ട് ചെയ്ത് വീക്ക്ലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, ദർശനം എന്നുള്ള രീതിയിൽ ഓരോ രീതിയിലും നമ്മൾ ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് കിഴക്ക് ദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിങ്ങനെ സൈക്കിളായി സൈക്കിളൊക്കെ ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞത്. അത് കഴിയുമ്പോഴത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 50 ഫ്ലോർ പ്ലാൻ ചലഞ്ച് എന്നാണ്. അപ്പോൾ നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ച് വാസ്തുമണ്ഡലത്തിൻ്റെ മഹാമർമ്മങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് 50 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് പറഞ്ഞത്. അത് കഴിയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഗ്രേഡിലേക്ക് വരുന്ന ആൾക്കാരാണ് 250 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. ഇതാണ് ചാമ്പ്യൻ അവാർഡ് എന്ന് പറയുന്നത്. 250 വീടുകളാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കിയുള്ള ഇടത്തെല്ലാം ഫ്ലോർ പ്ലാനുകളാണെങ്കിൽ ഇത് 250 വീടുകൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ 250 വീടുകൾ എന്ന് പറയുമ്പോൾ 400 പേര് 250 വീടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100,000 വീടുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 52 ആഴ്ചയാണുള്ളത്. അപ്പോൾ വീക്കിലി ഒരു ഫ്ലോർ പ്ലാൻ വെച്ച് ചെയ്താൽ പോലും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 50 ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് വീട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 50 ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഈ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് എത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമുക്ക് വാസ്തു വികാരം ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിച്ചു. അപ്പോൾ വാസ്തു വികാരം ചെയ്യുന്ന ആളുകൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചിട്ട് അത് എഞ്ചിനീയറുടെ കൊടുക്കുമ്പോൾ എഞ്ചിനീയർ പറയും ഈ ഒരു ഫ്ലോർ പ്ലാൻ തെറ്റാണ്, ഇതിനകത്ത് റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തിരിച്ച് എഞ്ചിനീയർ വരയ്ക്കുന്ന ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ അത് വാസ്തു വികാരം ചെയ്യുന്നതിന് കൊടുക്കുന്ന ആളും പറയും ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തണം, റീഡിസൈൻ ചെയ്യണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും പിന്നെയും റീഡിസൈൻ ചെയ്യാതെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചിട്ട് ആ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം നോക്കിയാലും കൃത്യമായിരിക്കണം, എഞ്ചിനീയറുടെ പോയിന്റ് ഓഫ് വ്യൂയിലും കൃത്യമാകുന്ന രീതിയിൽ. അപ്പോൾ ആ രീതിയിലേക്ക് കൃത്യമാകുന്ന രീതിയിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട് വെക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരുടെ സമയം, അവരുടെ സാമ്പത്തികമൊക്കെ അനാവശ്യമായിട്ട് കളയാതെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സമയം എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഫ്ലോർ പ്ലാൻ വരച്ചു കൊടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഇവരുടെ സമയത്തിന് വാല്യൂ നൽകിയിട്ട് ആ രീതിയിലേക്ക് ഒരു 250 വീടുകൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ആവശ്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇതേപോലത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ കൂടെ സഹകരണം നിങ്ങൾ എടുക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും എന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ സമയത്തിന് വിലയും കാര്യങ്ങളുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സമയം വെറുതെ കളയാത്ത രീതിയിൽ ആ രീതിയിൽ ഒറ്റ തവണ സ്റ്റെപ്പിലൂടെ അവർക്ക് ഈസി ആയിട്ട് അവർക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലേക്കുള്ള ഫ്ലോർ പാനുകൾ അവർ ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ വീഡിയോ ആയിട്ട് എങ്ങനെയാണ് അളവുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുക. ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ, ഒരു മിനിറ്റ് കൊണ്ട്. പക്ഷേ ഞാൻ ഇത് എത്രത്തോളം എഫോർട്ട് എടുത്ത് വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മിനിറ്റ് താഴെ നിങ്ങൾക്ക് ആകെ ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ യൂട്യൂബിൻ്റെ താഴെയാണ്, ആ വീഡിയോയുടെ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ താഴെയാണ്, വാസ്തു ഫ്ലോർ പ്ലാൻ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട രീതി, ഇത് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുമായിരിക്കും? ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ആകത്തില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം രണ്ടാമത് ചെയ്താൽ അതിനകത്ത് ഷെയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലാണ് ഷെയർ ബട്ടൺ എന്ന് പറയുന്ന ക്ലിക്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആളുകളിലേക്ക് ഇടരുത്. അപ്പോൾ ഇത് ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഷെയർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. അപ്പോൾ ഒരു 10 പേരെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കാരണം ഒരു 10 പേർക്കും ഈ ഒരു നോളജ് ഷെയർ ചെയ്യാൻ സാധിച്ചെങ്കിൽ അത്ര വലിയ കാര്യമല്ലേ. ആ രീതിയിലേക്ക് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്തത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പർ ഇതാണ്, 88 982 16 675 എന്ന് പറയുന്നതാണ് ഈ വാട്സപ്പ് നമ്പർ. ഈ ഒരു വാട്സപ്പ് നമ്പറിനകത്ത് ഇതേപോലെ ക്യാപിറ്റൽ FDH 23 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ട ഉൾപ്പെടെയുള്ള വീഡിയോയുടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 13-14 മിനിറ്റ് വരുന്ന വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും നമ്മൾ തരുന്നത്.
അത് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള സമയത്ത് നിങ്ങൾക്ക് കാണുക നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത കരുതി തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ച് സമയങ്ങളും കാര്യങ്ങളും എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലിമിറ്റഡ് പീരീഡ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആദ്യമേ തന്നെ നിങ്ങളത് താല്പര്യമുള്ള ആളുകൾ കൃത്യമായിട്ട് ഇതേപോലെ ആ 2 മിനിറ്റ് കേസ് നിങ്ങൾക്ക് വരുന്നുള്ളൂ, ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇതേപോലെ FDH എന്ന് പറഞ്ഞ് നിങ്ങൾ വാട്സപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഇനി ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ വാസ്തു അഡ്വൈസർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാസ്തുപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള എൻക്വയറിയോ അല്ലെങ്കിൽ ക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൺസൾട്ടിങ്ങിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.